വൈകുന്നേരം മിന്നൽ വാർത്തകൾ ആരംഭിക്കുന്നു. അയോഗ്യത പിൻവലിച്ചതോടെ രാഹുൽ ഗാന്ധി തിരികെ പാർലമെന്റിലെത്തി. പ്രധാന കവാടത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. രാഹുലിന്റെ ലോക്സഭാ പ്രവേശനം വൈകുന്നതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധി സഭയിലേക്ക് തിരിച്ചെത്തുന്നത് കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും ആവേശമെന്ന് കെ മുരളീധരൻ എം പി. മണിപ്പൂരിൽ പോയറിഞ്ഞ കാര്യങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പറയുമെന്നും കെ മുരളീധരൻ. പതിനഞ്ചാം നിയമസഭയുടെ ഒൻപതാം സമ്മേളനത്തിന് തുടക്കമായി. ചരമോപചാരം മാത്രമായിരുന്നു ഇന്നത്തെ കാര്യപരിപാടി. 53 വർഷം നിയമസഭാംഗമായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമനും സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്പീക്കർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അന്തരിച്ച നേതാക്കളെ അനുസ്മരിച്ചു. നിയമനിർമ്മാണങ്ങൾക്കായി 12 ദിവസമാണ് സഭ ചേരുന്നത്. കേരളം വിട്ടുപോകാത്ത മനസ്സായിരുന്നു ഉമ്മൻചാണ്ടിക്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേർപാട് നികത്താൻ കഴിയാത്ത വിടവാണെന്നും 53 വർഷം സഭയിൽ എന്നത് ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കർ എന്ന നിലയിലെ വക്കത്തിന്റെ ഇടപെടൽ സഭാ ചരിത്രത്തിൽ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. ഒരു സുപ്രധാന ഏടാണ്. 53 വർഷക്കാലത്തോളം നിയമസഭാ സാമാജികനായി തുടരുക, ഇതൊക്കെ ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവം പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ അത്യപൂർവം നിയമസഭാ സാമാജികരുടെ നിലയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. പൊതുപ്രവർത്തകർക്ക് എന്നും ഒരു പാഠപുസ്തകമായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് സ്പീക്കർ എ എൻ ഷംസിർ. കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉമ്മൻചാണ്ടി വലിയ പങ്ക് വഹിച്ചെന്നും സ്പീക്കർ പറഞ്ഞു. വക്കം പുരുഷോത്തമൻ സ്പീക്കർമാരുടെ മാർഗദർശിയായിരുന്നു എന്നും എ എൻ ഷംസിർ അനുസ്മരിച്ചു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കും എന്നും ഒരു പാഠപുസ്തകമായിരുന്നു ഉമ്മൻചാണ്ടി. 53 വർഷക്കാലം ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ജയിക്കുവാൻ സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. ഉമ്മൻചാണ്ടിയുടെ വേർപാടോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ഏടാണ് അവസാനിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സ്പീക്കർ എന്ന നിലയിലുള്ള മികച്ച ഭരണാധികാരിയെയാണ് വക്കം പുരുഷോത്തമന്റെ വേർപാടിലൂടെ നഷ്ടമായതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയോടുള്ള നിയമസഭയുടെ പ്രത്യേക ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ചാണ്ടി ഉമ്മൻ സഭയിലെത്തിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് അക്കാദമി ചെയർമാനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എ ഐ വൈ എഫ്. വിനയന്റെ സിനിമ ഒഴിവാക്കാൻ രഞ്ജിത്ത് പദവി ദുരുപയോഗം ചെയ്തു എന്നത് ഗൌരവകരമായ ആരോപണമാണ്. മാടമ്പിത്തരം നടപ്പാക്കാൻ ശ്രമിച്ചാൽ എ ഐ വൈ എഫ് ചോദ്യം ചെയ്യും. വിനയന് പൂർണ്ണ പിന്തുണയെന്നും സംസ്ഥാന നേതൃത്വം അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ തെറ്റുകൾ ഇനിയും ചൂണ്ടിക്കാട്ടുമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. താൻ പറഞ്ഞ പരാതികൾ തനിക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയാണ്. ചവിട്ടിത്താഴ്ത്താൻ ആർക്കും കഴിയില്ല എന്ന് സ്ത്രീകൾ വിശ്വസിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളും ഒപ്പം നമ്മളെ രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ ഈ സമൂഹവും ഉണ്ടെങ്കിൽ ആര് ചവിട്ടിത്താഴ്ത്തിയാലും ഒരു സ്ത്രീയും വീണു പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കം സംബന്ധിച്ച് മാർപ്പാപ്പയുടെ പ്രതിനിധി വൈദിക സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി. അതിരൂപതയിലെ നിലവിലെ സാഹചര്യം മാർപ്പാപ്പയുടെ പ്രതിനിധിയെ അറിയിച്ചതായി വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. അതിരൂപതയുടെ വികാരം വത്തിക്കാനെ അറിയിക്കാൻ സാധിച്ചതായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം വൈദിക സമിതി സെക്രട്ടറി പറഞ്ഞു. എറണാകുളം ഡി സി സിയുടെ അനുസ്മരണ യോഗത്തിൽ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കണമെന്ന ചർച്ചകൾക്ക് തിരികൊളുത്തി വി ഡി സതീശൻ. അൽമായരെ വിശുദ്ധരാക്കാത്ത കീഴ്വഴക്കം മറികടക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയട്ടെ എന്നും കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ദൈവം അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നായിരുന്നു ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനാധിപന്റെ വാക്കുകൾ. ക്രമങ്ങൾ എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ അദ്ദേഹം ഒരു പുണ്യാളനായി കഴിഞ്ഞല്ലോ എന്നാണ് ഞാൻ ആശ്വസിപ്പിക്കാൻ മറുപടി പറഞ്ഞത്.
കോതമംഗലത്ത് യുവ കർഷകന് കെ എസ് സി ബിയുടെ വക കൊലച്ചതി. അനീഷ് എന്ന കർഷകന്റെ 400-ലധികം വാഴകളാണ് കെ എസ് സി ബി വെട്ടിനശിപ്പിച്ചത്. ഹൈടെൻഷൻ ലൈൻ കടന്നു പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്നതിനാലാണ് കണ്ണിച്ചോരയില്ലാത്ത ഈ നടപടി. ഒന്നും പറഞ്ഞിട്ടില്ല, അവരൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയാനാണ് വെട്ടിയത്. നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. കുറച്ച് വാഴ വെട്ടുവോളെന്ന് പറഞ്ഞത് ഇങ്ങനെ അപ്പഴും വാഴ വെട്ടി നമുക്ക് അറിയാമില്ലായിരുന്നു. അങ്ങ സൈഡിലേക്കുള്ള വാഴയ്ക്കൊക്കെ പൊക്കം ഉണ്ടായിരുന്നു, പൊക്കം ഇല്ലായിരുന്നു. അത് എല്ലാം വെട്ടിയപ്പോൾ അവർ ഓടെ അവരെ ഏരിയ അനുസരിച്ചാണ് വെട്ടിപ്പോയി. ഇത് കൊലച്ച വാഴ എന്ത് കൈ ഇത് കൈ വെട്ടിക്കളഞ്ഞാൽ മതി, പിന്നെ കൊലച്ച വാഴയ്ക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പോവില്ല. കോതമംഗലത്ത് കെ എസ് സി ബി വാഴ വെട്ടി നശിപ്പിച്ചതിൽ ഇടപെട്ട മന്ത്രിമാർ സംഭവത്തിൽ ട്രാൻസ്മിഷൻ ഡയറക്ടറേറ്റോട് റിപ്പോർട്ട് തേടിയെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ച് കൃഷിമന്ത്രി പി പ്രസാദും രംഗത്തെത്തി. സമഗ്രമായി അന്വേഷിക്കാനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കൃഷിമന്ത്രി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ സമഗ്രമായ അന്വേഷണം നടക്കുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് ട്രാൻസ്മിഷൻ ഡയറക്ടർ അവിടെ കൃത്യമായി അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിൻ്റെ പേരിൽ എന്ത് നടപടിയെടുക്കണമെന്ന് പിന്നീട് ആലോചിക്കും. പരുമല ആശുപത്രിയിലെ കൊലപാതക ശ്രമക്കേസിൽ സ്നേഹയുടെ ഭർത്താവ് അരുണിനെ വീണ്ടും ചോദ്യം ചെയ്തു. കേസിലെ പ്രതി അനുഷയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നീക്കം. രാവിലെ അരുൺ സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. പരുമല കൊലപാതക ശ്രമക്കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ വാദം കേൾക്കാൻ മാറ്റി. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നാമജപ ഘോഷയാത്രയ്ക്കെതിരായ കേസിന് സ്റ്റേ ഇല്ല. കേസ് റദ്ദാക്കണമെന്ന NSS ആവശ്യത്തിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായി. ബോട്ടിൽ 4 പേർ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ നീന്തി രക്ഷപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് നിരന്തരം അപകടമുണ്ടാക്കുന്ന മുതലപ്പുഴയിലെ പ്രശ്ന പരിഹാരത്തിനായി പ്രതിപക്ഷം സത്യഗ്രഹം നടത്തി. മുതലപ്പുഴി ഹാർബറിലായിരുന്നു സത്യഗ്രഹം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ കാർ ആക്രമണത്തിൽ 8 പേർക്കെതിരെ കേസ്. വാടാനപ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് എറിഞ്ഞു തകർത്തത്. കാറിന് വഴി കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തൃപ്രയാർ വച്ചാണ് പിന്നാലെ എത്തിയ സംഘം കാറ് കല്ലുകൊണ്ട് എറിഞ്ഞു തകർത്തത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. വ്യാജ ഡോക്ടർമാരെ കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് പരമ്പരയിൽ ഇടപെട്ട സർക്കാർ. കൊല്ലം ജില്ലയിലെ മുറി വൈദ്യന്മാർക്കെതിരെ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടി. ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കൈവിട്ട കളിക്കെതിരെ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. എറണാകുളം അങ്കമാലിയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്കൂൾ ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായി. 3 സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും 2 സ്വകാര്യ ബസ് ഡ്രൈവർമാരുമാണ് അറസ്റ്റിലായത്. അങ്കമാലി പോലീസിന്റെ മിന്നൽ പരിശോധനയിലാണ് ഡ്രൈവർമാരെ പിടികൂടിയത്. കൊച്ചിയിലെ യൂസ്ഡ് കാർ തട്ടിപ്പ് കേസിൽ തുടർ നടപടികളുമായി SCP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. പ്രതിയായ യൂസ്ഡ് കാർ ഷോറൂം ഉടമ നെയ്യാറ്റിൻകര സ്വദേശി അമലിന് പാലാരിവട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സഹായം ചെയ്തിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. പ്രതിയുടെ ഫ്ളാറ്റിൽ നിന്നും ബീക്കൺ ലൈറ്റും എയർ പിസ്റ്റലും എങ്ങനെ എത്തി എന്നതിലാണ് പരിശോധന. മാവേലിക്കര കണ്ടിയൂരിൽ കാറ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം. മാവേലിക്കര ഗേൾസ് സ്കൂളിന് സമീപം കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന കൃഷ്ണപ്രകാശാണ് മരിച്ചത്. പുലർച്ചെ 12:30 വീട്ടിലേക്ക് വാഹനം കയറ്റുന്നതിനിടയിലായിരുന്നു അപകടം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ആകാശത്തിനു താഴെ എന്ന സിനിമയുടെ സംവിധായകൻ തൃശൂർ സ്വദേശി ലജേഷ് മുല്ലയിടത്താണ് പരാതിക്കാരൻ. രഞ്ജിത്ത്, നേമം പുഷ്പരാജ് എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി. അസഫ കാലത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP രാപ്പകൽ സമരം ഇന്ന് നടക്കുകയാണ്. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിഷാമിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ അപ്പീൽ സുപ്രീംകോടതി പരിഗണിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ വധശിക്ഷ നൽകണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം.
തൃശൂർ ഏഴിപ്പാറ ട്രൈബൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെല്ലാം സ്ഥലം മാറ്റം വാങ്ങിപ്പോകുകയാണ്. ഇതോടെ പഠനം പ്രതിസന്ധിയിലാകുന്നത് നിരവധി കുട്ടികളുടേതാണ്. തൃശൂർ ചിമ്മിനിക്കടുത്ത് ഏഴിപ്പാറ ട്രൈബൽ സ്കൂളിലാണ് ഈ ദുരവസ്ഥ. അധ്യാപകരുടെ സ്ഥലം മാറ്റ പ്രശ്നം ചൂണ്ടിക്കാട്ടി കുട്ടികൾ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയ്ക്ക് കത്തയച്ചു. എന്നാൽ പരിഹാരം ഇതുവരേക്കും ആയില്ല എന്ന വിഷമത്തിലാണ് കുട്ടികൾ. വയനാട്ടിൽ കാലാവസ്ഥ ഉച്ചകോടി സംഘടിപ്പിക്കാൻ ഒരുങ്ങി വയനാട് ജില്ലാ പഞ്ചായത്ത്. വയനാട്ടിൽ 10 വർഷത്തിനിടെ കാലാവസ്ഥയിൽ ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടായതായി ശാസ്ത്രീയ പഠനത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം അവസാനം നടക്കുന്ന പരിപാടിയിൽ വിദേശ പ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിക്കും. കാലിത്തീറ്റ വിലയിൽ വീണ്ടും വർധനവ്. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സ് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 30 രൂപ കൂട്ടി. ഇതോടെ കാലിത്തീറ്റയ്ക്ക് ഒരു ചാക്കിന് 1520 രൂപയായി വർദ്ധിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വില കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വർധനവ്. കിളിമാനൂരിൽ എസ് എഫ് ഐ കെ എസ് യു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. എസ് എഫ് ഐ കിളിമാനൂർ ഏരിയ സെക്രട്ടറി വൈഷ്ണവിനെ കെ എസ് യു പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. 9 കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് നീലേശ്വരത്ത് കാക്കയുടെ ജീവൻ രക്ഷിക്കാൻ ജില്ലാ കളക്ടർ ഇടപെട്ടു. റെയിൽവേയുടെ വൈദ്യുതി തൂണിൽ കമ്പി വലയ്ക്കുള്ളിൽ കുടുങ്ങിയ കാക്കയെ 9ാം ദിവസമാണ് രക്ഷപ്പെടുത്തിയത്. മറ്റു കാക്കകൾ ശേഖരിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടാണ് ഇത്രയും ദിവസം വിശപ്പകറ്റിയത്. സംഭവം അറിഞ്ഞ കാസർഗോഡ് ജില്ലാ കളക്ടർ DFOയോട് കാക്കയെ രക്ഷപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണൂരിൽ പോലീസിനെതിരെ CPM രംഗത്ത്. പാനൂർ KCK നഗർ ബ്രാഞ്ച് അംഗം രാഗേഷിനെതിരെ കാപ്പ ചുമത്തിയതിൽ അപ്പീൽ നൽകും. രാഗേഷിനെ പിന്തുണച്ച് അണികൾ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ബ്രാഞ്ച് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ചമ്പാട് ലോക്കൽ സെക്രട്ടറി ജയരാജൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം കാലടിക്ക് സമീപം കാഞ്ഞൂരിൽ നിർത്തിയിട്ട കാറിനകത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ലോക്ക് ചെയ്ത കാറിനകത്താണ് കാഞ്ഞൂര് സ്വദേശി അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുകയായിരുന്നു. ദേഹത്ത് ചില മുറിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനുള്ള താൽക്കാലിക ടീമിനെ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. 18-അംഗ ടീമിനെയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൂപ്പർ താരം മർനസ് ലബുഷേൻ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചില്ല. ലോകകപ്പിനുള്ള താൽക്കാലിക ടീമിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ടീമാണ് ഓസ്ട്രേലിയ. ഫ്രഞ്ച് ക്ലബ് PSG സൂപ്പർ താരം കിലിയൻ എംബാപ്പയും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. ഇന്ന് ആരംഭിച്ച ട്രെയിനിംഗ് സെഷനിൽ എംബാപ്പയെ ക്ലബ് ഉൾപ്പെടുത്തിയില്ല. സീസൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ പ്രീ സീസൺ മത്സരങ്ങളിലും എംബാപ്പ ഉണ്ടായിരുന്നില്ല. ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന എംബാപ്പ ഉടൻ തന്നെ ക്ലബ് വിട്ടേക്കും. ഇന്റർ മയാമിക്കായി വീണ്ടും ഇരട്ട ഗോൾ നേട്ടവുമായി സൂപ്പർ താരം ലയണൽ മെസ്സി. മിത്തവിവാദം സഭയിൽ ഉന്നയിക്കാൻ UDF. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. എന്നാൽ വിഷയം അധികം ചർച്ചയാക്കില്ല. സ്പീക്കർ തിരുത്തണമെന്നാവശ്യപ്പെടാനാണ് UDFന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ മൗനമടക്കമുള്ള വിഷയ പ്രസംഗങ്ങളിൽ പരാമർശിക്കും. സ്പീക്കർക്കെതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്നും യോഗം തീരുമാനിച്ചു. ഓസ്കാർ നേടിയ ദ എലിഫന്റ് വിസ്പേഴ്സ് സംവിധായകനെതിരെ വക്കീൽ നോട്ടീസ്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. തലയാറിലെ റേഷൻ കടയുടെ വാതിൽ പടയപ്പ തകർത്തു. കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ വാതിലും കാട്ടാന തകർത്തിരുന്നു. പക്ഷേ തുമ്പിക്കൈ എത്താത്തതിനാൽ അരിയെടുക്കാൻ കഴിഞ്ഞില്ല. ഷോളയൂരിൽ കാട്ടാന കബാലി വീണ്ടും റോഡ് തടഞ്ഞു. ഒരിടവേളയ്ക്കു ശേഷമാണ് കൊമ്പൻ കബാലി റോഡിലേക്ക് ഇറങ്ങുന്നത്. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലെ വിനോദസഞ്ചാരികൾ 2 മണിക്കൂറോളം നേരം ഷോളയാറിൽ കുടുങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ കാടുകയറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കബാലിയെ പേടിച്ച് കഴിഞ്ഞ വർഷം 1 ആഴ്ച റോഡിൽ ഗതാഗതം നിരോധിച്ചിരുന്നു. പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ ചിരിപ്പിച്ച തെളിവെടുപ്പിന് വേദിയായി കോഴിക്കോട്. ക്ഷേത്ര ഭണ്ഡാരം മോഷ്ടിച്ച മട്ടന്നൂർ സ്വദേശിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു സംഭവം. സ്ഥിരമായി മോഷണം നടക്കുന്ന ക്ഷേത്രത്തിൽ അപ്രതീക്ഷിതമായി സ്ഥാപിച്ച CCTVയിലാണ് കള്ളൻ കുടുങ്ങിയത്. ചിങ്ങം പിറക്കുന്നതിന് മുൻപേ മലരിക്കലിൽ ഓണമെത്തി. പതിവ് തെറ്റാതെ കോട്ടയം മലരിക്കലിൽ ആമ്പലുകൾ പൂവിട്ട് തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞതോടെ പാടം പൂത്ത് നിറയും. ആമ്പൽ വസന്തം കാണാൻ 1000 കണക്കിന് സഞ്ചാരികളാണ് മലരിക്കലിലേക്ക് എത്തുന്നത്.